അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ച് അരുൾ ചെയ്തിതാനന്ദ പരവശനായി മധുരാക്ഷരം. മരുതനന്ദന വീണ്ടും വരത്ത നീ വീര വരിച്ചുകൊള്ളേതും മടിയാതെ എന്നത് കേട്ട് വന്ദിച്ച കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൽ സ്വാമിൻ പ്രഭു നിന്തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരദം. രാമജപസ്മരണശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ. മറ്റുവരം മമ വേണ്ട ദയാനിധേ മറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കേണം എന്നതു കേട്ടൊരു പുണ്ഡരീകാക്ഷനും അനുഗ്രഹം നൽകിനാൽ. കഴിഞ്ഞ ദിവസത്തെ രാമായണ വിചാരത്തിൽ നാം കണ്ടത് ശ്രീരാമചന്ദ്രൻ വൈദേഹിക്ക് നൽകിയ ഒരു രത്നഹാരം. വൈദേഹി ഹനുമാന് നൽകുന്നതാണ്. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, വൈദേഹിയോട് പറഞ്ഞിരുന്നു, നിനക്ക് ഏറ്റവും പ്രിയമുള്ള ഒരാൾക്ക് ഈ രത്നഹാരത്തെ സമ്മാനിക്കുക എന്ന്. ആ രത്നഹാരത്തെ വൈദേഹി സമ്മാനിച്ചത് ഹനുമാനാണ്. അങ്ങനെ ആ ഹനുമാൻ അഞ്ജനാപുത്രൻ ആ രത്നഹാരം ഏറ്റുവാങ്ങി. അഞ്ജലി ബദ്ധനായി അവർക്ക് മുൻപിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നിൽക്കുന്ന ഹനുമാനോട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, അല്ലയോ മാരുതി, അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത്? മാരുതിക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മറ്റ് വരങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല, അങ്ങയുടെ നാമം ജപിക്കാൻ കഴിയണം എന്നും ആ രാമനാമ ജപസ്മൃതി മനസ്സിൽ മായാതെ കഴിയണം, ആ സ്മരണയിൽ ജീവിക്കാനാകണം, ഇതിൽ പരം മറ്റെന്തു വരമാണ് ഈ മാരുതിക്ക് വേണ്ടത്? അങ്ങയുടെ പാദങ്ങളിൽ ഇളക്കമില്ലാത്ത ഭക്തി ഭഗവാനെ അങ്ങനിക്ക് നൽകിയാലും എന്ന് ശ്രീരാമചന്ദ്രനോട് അപേക്ഷിക്കുന്ന മാരുതിയെയാണ് നാം കാണുന്നത്. ശ്രീരാമചന്ദ്രൻ ഹൃദയപൂർവകം മാരുതിയെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങ് ഹിമാലയത്തിലേക്ക് മാരുതി യാത്രയാകുന്നു. തപസ്സിന്, തീവ്രമായ തപസ്സിൽ ധ്യാനത്തിലേക്ക് മുഴുകുന്നതിന് വേണ്ടി ശ്രീരാമനാമ ജപ ആ സാരത്തിൽ മുഴുകുന്നതിന് വേണ്ടി ഹിമാലയത്തിലേക്ക് നീങ്ങുന്ന മാരുതിയെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പിന്നീട് അവിടെയുള്ള എല്ലാ വാനരന്മാർക്കും ആവശ്യമായ സമ്മാനങ്ങളെല്ലാം അവർ നൽകി പറഞ്ഞയക്കുന്നു. അവിടെ ഗുഹൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വനത്തിലേക്ക് ചെന്നപ്പോൾ ആദ്യ വഴികാട്ടിയായി ആദ്യത്തെ ആതിഥേയനായി തങ്ങളെ സ്വീകരിച്ചതാണ് ഗുഹൻ.
ആ ഗുഹനുമായി ഗാഢമായ ബന്ധം ശ്രീരാമചന്ദ്രൻ പുലർത്തിയിരുന്നു. ആ ഗുഹൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുഹനും ആവശ്യമായ വേണ്ട സമ്മാനങ്ങളെല്ലാം തന്നെ ശ്രീരാമചന്ദ്രൻ നൽകുന്നു. എന്നിട്ട് പറയുന്നു, ശൃംഗിവേര പുരത്തേക്ക് അങ്ങ് പോയിക്കൊള്ളുക, അങ്ങവിടെ സസുഖം വാഴുക എന്ന് പറഞ്ഞ് ആ ഗുഹനെയും യാത്രയാക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് സീതാദേവിയുടെ പിതാവായ ജനക മഹാരാജാവും അവിടെ എത്തിയിരുന്നു. ജനക മഹാരാജാവിനെയും വന്ദിച്ച് നമസ്കരിച്ച് എല്ലാ സമർപ്പണങ്ങളും നൽകി ജനക മഹാരാജാവിനെയും യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കവി പറയുന്നത്, പ്രജാക്ഷേമ തൽപരനായി ഒരു ക്ഷേമരാഷ്ട്രം എന്ന ഉത്തമ സങ്കല്പത്തോടുകൂടി സീതാദേവിയോടൊപ്പം അയോധ്യയുടെ അധിപനായി നിന്ന് ലോകഹിതാർത്ഥം, ബഹുജനസുഖായ ബഹുജനഹിതായ രാജ്യം ഭരിക്കുന്ന ഒരു ശ്രീരാമചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് രാമായണത്തിൻ്റെ ഈ അധ്യായം അവിടെ പൂർണ്ണമാകുന്നത്. രാമായണത്തിൻ്റെ ഫലശ്രുതിയിൽ, അധ്യാത്മ രാമായണത്തിൻ്റെ ഫലശ്രുതിയിൽ വളരെ വ്യക്തമായി തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, അധ്യാത്മ രാമായണം ഇത് മൃത്യുശാസനപ്രോക്തം എന്നു തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ശ്രേഷ്ഠത തിരുനാമങ്ങളാൽ നിർഭരമായിരിക്കുന്ന ഈ അധ്യാത്മ രാമായണം, അത് കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നവർക്കെല്ലാം തന്നെ തീർച്ചയായും മോക്ഷത്തിലേക്കുള്ള ആ പാത തുറന്നു കിട്ടുമെന്ന് തന്നെ കവി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ അധ്യാത്മ രാമായണം എന്ന് പറയുന്ന ആ മഹാസരയു നദി അങ്ങനെ ഒഴുകി പൂർത്തിയാകുന്നു. ആ മഹാസാഗരത്തിലേക്ക്, ശ്രീരാമചന്ദ്രൻ്റെ ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് അവിടെ ലയിച്ചു ചേരുന്നു. ഇതാണ് രാമൻ്റെ അയനമായി നിലകൊള്ളുന്നത്. സഹസ്രാബ്ദങ്ങളായി ഈ സരയു നദി ഭാരതമണ്ണിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തിലൂടെ മാത്രമല്ല, അനേകം രാജ്യങ്ങളിലൂടെ ഈ സരയു നദി, രാമകഥയാകുന്ന സരയു നദി പല പല അതിൻ്റെ വൈജാത്യങ്ങളോടും കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയെത്ര വ്യത്യസ്ത തടങ്ങളിലൂടെ ഒഴുകുമ്പോഴും രാമകഥ ഒന്നേ ഉള്ളൂ. അതിലെ നായകൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. രാമനെന്നാൽ ബാലകാണ്ഡത്തിൽ തന്നെ കവി വർണ്ണിച്ചിട്ടുണ്ട്, സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം എന്നോർത്ത് വസിഷ്ഠനും, ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ എന്ന്. മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവനാണ് രാമൻ. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം ഈ ആനന്ദം മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുന്നതിനായിരുന്നു. അത് ധർമ്മത്തിൻ്റെ പാതയായിരുന്നു. നമുക്കറിയാം, ലോകത്തെ നിലനിർത്തുന്നത് ധർമ്മമാണ്. ധരതി ഇതി ധർമ്മം എന്നാണ് പറയുന്നത്. നിലനിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. ആ ധർമ്മത്തിൻ്റെ വഴിയാണ് ശ്രീരാമചന്ദ്രൻ്റെ വഴിയായിരുന്നത്. അതുകൊണ്ട് രാമായണത്തിൻ്റെ വഴി എന്നുള്ളത് ധർമ്മമാർഗം തന്നെയാണ്. ആ ധർമ്മമാർഗം പരിപാലിക്കുന്നതിന് ശ്രീരാമചന്ദ്രൻ്റെ കഥയെ കവി ഇവിടെ ഉപയുക്തമാക്കി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചു. കലാകാലങ്ങളിലെല്ലാം ധർമ്മത്തിന് അപജയം സംഭവിക്കുമ്പോൾ, എപ്പോഴാണോ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നത്, അപ്പോഴെല്ലാം ധർമ്മത്തെ അതിൻ്റെ പാതയിലൂടെ നടത്താൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന മഹത്തായ പാഠം കൂടി ശ്രീരാമചന്ദ്രൻ്റെ കഥയിലൂടെ കവി ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഓരോ ജീവിതവും സാർത്ഥകമാകുന്നത് അവനവന് വേണ്ടി ജീവിക്കുമ്പോഴെല്ലാം അവരനു വേണ്ടി ജീവിക്കുമ്പോൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കി തരികയാണ്. പണ്ട് കുമാരനാശാൻ ചൊല്ലിയതുപോലെ,
അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന്. ഈ ലോകത്തുള്ള സകല, ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നവരാണ്. ഒരു പുഴയൊഴുകുന്നത് പുഴയ്ക്ക് വേണ്ടി മാത്രമല്ല, അനേകം ജീവജാലങ്ങളെ തൻ്റെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ടാണ് ഒരു പുഴ ഒഴുകുന്നത്. ഇരുകരകളെയും നനച്ചുകൊണ്ടാണ് ഒരു പുഴയൊഴുകുന്നത്. ഒരു മരം വളരുന്നത് മരത്തിന് വേണ്ടി മാത്രമല്ല, നമുക്കൊക്കെ വേണ്ടുന്ന പ്രാണവായു നൽകിക്കൊണ്ടാണ്. സൂര്യനെരിയുന്നത് കവി പറയുന്നത് പോലെ മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. സൂര്യൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കത്തിയെരിയുന്നത്. ഇവിടെ പക്ഷികൾ പാടുന്നത്, പൂക്കൾ വിടരുന്നത്, പറവകൾ പറക്കുന്നത്, എല്ലാത്തിനും പിന്നിലും ഒരു ധർമ്മമുണ്ട്. അവയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെയും പ്രധാന കർത്തവ്യം ഇത് തന്നെയാണ്. അവനവനു വേണ്ടി ജീവിക്കുക എന്നാൽ അത് സ്വാർത്ഥതയാണ്, അത് സ്വാർത്ഥപ്രേരിതമായ കർമ്മമാണ്. ശ്രീനാരായണ ഗുരുദേവൻ വളരെ മനോഹരമായി ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അവരനു വേണ്ടി അഹർനിശം കൃപണത വിട്ട് കൃപാലു പ്രയത്നിച്ചിടുന്നു എന്നും, കൃപണൻ അധോമുഖനായി ചെയ്തിടും അപജയകർമ്മം അവനു വേണ്ടി മാത്രം എന്നും ഗുരുദേവൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുദേവൻ പിന്നീട് പറയുന്നത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം എന്നുള്ളത്. ഓരോ ജീവിതവും ലക്ഷ്യം വയ്ക്കേണ്ടത് അത് തന്നെയാണ്. സ്വന്തം ജീവിതത്തിൻ്റെ, സ്വന്തം കാമനയുടെ മാർഗങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ധർമ്മം നഷ്ടമാകുന്നുണ്ടോ എന്നുള്ളത്. രാവണനെ സംബന്ധിച്ചിടത്തോളം രാവണൻ എന്ന് പറയുന്ന ആ വളരെ അതിശക്തനായ പ്രതിനായകനിലൂടെ കവി അവതരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. രാവണൻ ഏത് കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ നിന്നിരുന്ന വ്യക്തിയായിരുന്നല്ലോ, എന്നിട്ടും എൻ്റെ അപജയം സംഭവിച്ചു. ചെറിയൊരു മോഹത്തെ പിൻപറ്റിയതാണ് രാവണന് ജീവിതത്തിന് ദുരന്തമായി ഭവിച്ചത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചെറിയൊരു അശ്രദ്ധ മതി. എവിടെയാണോ നാം ധർമ്മമാർഗത്തിൽ നിന്ന് അറിയാതെ എങ്കിലും ഒന്ന് വ്യതിചലിച്ചു പോകുന്നത്, അതൊരു പക്ഷേ ജീവിതത്തെ ഒരിക്കലും തിരിച്ച് എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയുന്ന വലിയ ഒരു ജീവിത പാഠവും കൂടി നമുക്ക് രാമായണത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് രാമായണം നമുക്ക് പകർന്നു തരുന്നത്, ഇത് കേവലമായ ഭക്തിയുടെ ധർമ്മത്തിൻ്റെ ഒരു പാഠം മാത്രമല്ല, മറ്റൊന്ന് മലയാള ഭാഷയുടെ ലാവണ്യത്തെ അത്രയധികം മനോഹാരിതയോടുകൂടി തന്നെ നമുക്ക് പകർന്നു തരുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ശാരികയുടെ മൊഴിയാണ് ഇത്. ഇന്ന് മലയാള ഭാഷ അതിവേഗം മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ ഒരു കവി ചൊല്ലിയതുപോലെ, മമ്മി മമ്മി എന്ന് കുഞ്ചും കിടാങ്ങളോട് അമ്മയോതുന്നു മദാമ്മമാർ തന്മൊഴി, പഞ്ഞം പിടിച്ചൊരിയൂരിനെ മമ്മിതൻ പണ്ടത്തെ വീടിനെ കാണുവാനെത്തുമി, പിഞ്ചു കിടാങ്ങൾക്കറിയില്ല തുഞ്ചൻ്റെ പൈങ്കിളിത്തേൻമൊഴി എന്ന്. കവി വീണ്ടും പറയുന്നത്, പാവമീ കുട്ടികളോട് പൊറുക്കുവാനാവുക ഇവർ പൊക്കിൽ കൊടി ബന്ധം അറ്റവർ എന്നാണ് പറയുന്നത്. കാരണം അമ്മയാണ് നമ്മുടെ ഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് തൻ ഭാഷ പെറ്റമ്മതാൻ. സ്വന്തം മാതൃഭാഷയെ മറക്കുന്നവർക്ക് എങ്ങനെയാണ് ജീവിതത്തെ അത്രയേറെ സ്നേഹിക്കാനാവുക? സ്വന്തം മാതൃഭൂമിയെ, സ്വന്തം മാതൃത്വത്തെ സ്നേഹിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ മലയാളത്തിന് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന മലയാള ഭാഷയെ ചേർത്ത് പിടിക്കാനും ആ മലയാള ഭാഷയുടെ ലാവണ്യത്തെ ഈ ലോകത്തിലേക്ക് മുഴുവനും പകർന്നു കൊടുക്കാനും കഴിയുന്ന ഏറ്റവും ശക്തമായ മാധ്യമമായി തന്നെ രാമായണം നിലകൊണ്ടിരുന്നു, ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം, ഇതാ ഇത്രയേറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷവും ഓരോ മലയാളിയും, മലയാളത്തെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും ഒരു പക്ഷേ രാമായണം വായിക്കുന്നത് അതിൻ്റെ ഭാഷയുടെ
ആ പവിത്രത കൊണ്ടും ആ ഭാഷയുടെ ശക്തി കൊണ്ടും അതിൻ്റെ ലാവണ്യം കൊണ്ടും ആണ്. അതുകൊണ്ട് തന്നെ ഈ രാമായണത്തെ നമുക്ക് മറക്കാതിരിക്കാം. ധർമ്മത്തിൻ്റെ കൃതിയായി, ഭക്തിയുടെ കൃതിയായി, ഇതാ ഭാഷയുടെ ലാവണ്യത്തിൻ്റെ മൂർത്തരൂപമായി നമുക്ക് രാമായണത്തെ നെഞ്ചേറ്റാം. ഏവർക്കും നന്ദി, നമസ്കാരം.